നമസ്കാരം. മൂവാറ്റുപുഴ ന്യൂസിന്റെ സ്പീഡ് 17 ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലഹരി വിമുക്ത കേന്ദ്രത്തിലെ ഗുളിക മോഷണം, പ്രതികൾ പോലീസ് പിടിയിൽ. 470 മില്ലിഗ്രാം ഹെറോയിനും 500 ഗ്രാം കഞ്ചാവുമായി ആസാം സ്വദേശികൾ എക്സൈസ് പിടിയിൽ. അനധികൃത മദ്യവിൽപ്പന, പുതുപ്പാടി സ്വദേശി എക്സൈസ് പിടിയിൽ. ലഹരി വിമുക്ത കേന്ദ്രത്തിലെ ഗുളിക മോഷണത്തിൽ പ്രതികൾ പോലീസ് പിടിയിൽ. ജനറൽ ആശുപത്രിയിലെ വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് ലക്ഷങ്ങൾ വിലമതിക്കുന്ന OST ഗുളികൾ മോഷ്ടിച്ച കേസിലെ പ്രതികൾ പോലീസ് പിടികൂടി. തൃപ്പൂണിത്തുറ സ്വദേശികളായ നിഖിൽ സോമൻ, സോണി സെബാസ്റ്റ്യൻ എന്നിവരെയാണ് മൂവാറ്റുപുഴ പോലീസിന്റെ പിടിയിലായത്. ലഹരി വിമുക്ത ചികിത്സയ്ക്കായി സർക്കാർ സൗജന്യമായി നൽകുന്ന ഗുളികകളാണ് പ്രതികൾ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ നിന്ന് മോഷ്ടിച്ചത്. ലഹരി വിമോചന കേന്ദ്രത്തിന്റെ പൂട്ട് തകർത്ത് അലമാര കുത്തിപ്പൊളിച്ചാണ് പ്രതികൾ മോഷണം നടത്തിയത്. 470 ഗ്രാം ഹെറോയിനുമായി ആസാം സ്വദേശി എക്സൈസ് പിടിയിൽ. എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സുനിൽ ആന്റോയും സംഘവും പേഴക്കാപ്പള്ളിയിലെ അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകളിൽ നടത്തിയ പരിശോധനയിലാണ് ആസാം സ്വദേശി ഐദുൽ ഇസ്ലാം മൂവാറ്റുപുഴ എക്സൈസിന്റെ പിടിയിലായത്. വിൽപ്പനയ്ക്കായി കൈവശം സൂക്ഷിച്ചിരുന്ന 470 മില്ലിഗ്രാം ഹെറോയിനാണ് എക്സൈസ് പിടിച്ചെടുത്തത്. 500 ഗ്രാം കഞ്ചാവുമായി അന്യസംസ്ഥാന തൊഴിലാളി എക്സൈസ് പിടിയിൽ. അതിഥി തൊഴിലാളികളുടെ ക്യാമ്പിൽ എക്സൈസ് നടത്തിയ പരിശോധനയാണ് ആസാം സ്വദേശി അജ്ബുൾ രാജയിൽ നിന്ന് എക്സൈസ് കഞ്ചാവ് പിടിച്ചെടുത്തത്. വിൽപ്പനയ്ക്കായി കൈവശം സൂക്ഷിച്ചിരുന്ന 500 ഗ്രാം കഞ്ചാവാണ് എക്സൈസ് സംഘം പിടികൂടിയത്. നിരോധിത നിയമപ്രകാരമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മദ്യവിൽപ്പന നടത്തിയ പുതുപ്പാടി സ്വദേശി എക്സൈസ് പിടിയിൽ. പുതുപ്പാടി ഇളമനയിൽ എൽദോസ് എബ്രാഹാമിനെയാണ് കോതമംഗലം എക്സൈസ് പിടികൂടിയത്. പ്രതിയിൽ നിന്ന് 4.5 ലിറ്റർ മദ്യം പിടിച്ചെടുത്തു. ഇയാൾ ഉപയോഗിച്ചിരുന്ന ഇരുചക്ര വാഹനവും എക്സൈസ് കസ്റ്റഡി എടുത്തിട്ടുണ്ട്. നേത്രവാഴക്കന്ന് വിതരണം ചെയ്തു. മാറാടി പഞ്ചായത്തിലെ ജനകീയ ആസൂത്രണ പദ്ധതി 2023-24 ഭാഗമായി ഗുണമേന്മയുള്ള നേത്രവാഴക്കന്നുകൾ കർഷകർക്ക് 100% സബ്സിഡിയിൽ വിതരണം ചെയ്തു. വിതരണ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് OP ബേബി നിർവഹിച്ചു. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.